ബിന്ദുസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മഷ്റൂം മസാലയാണ്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 200 ഗ്രാം മഷ്റൂം, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2 പീസ് പട്ട, 2 കരയാമ്പൂ, 2 ഏലക്കായ്, 1 പിഞ്ച് ജീരകം, ഉപ്പ്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, 1 പച്ചമുളക്, 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 6 കാഷ്യൂനട്ട് കുതിർത്ത് പേസ്റ്റാക്കിയത്, പൊടികൾ ഗരം മസാല, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, സൺഫ്ലവർ ഓയിൽ. അതിന് തന്നെ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂണാണ് എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ആ ജീരകം, പട്ട, കരയാമ്പൂ, ഏലക്കായ ഇട്ട് കൊടുക്കാം. നമുക്ക് അതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കണം ഉള്ളി. ഇനി അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും 1 പച്ചമുളകും അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഒരു ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. തീ കുറച്ചിട്ട് ആദ്യം 1/2 സ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനകത്തേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സാക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചേക്കണം 1 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് അത്യാവശ്യം വാടണം. വാടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് മറ്റുള്ളത് ചേർക്കാനായിട്ട്. അതിനായിട്ട് 1-5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. തക്കാളി ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മഷ്റൂം ഇട്ട് കൊടുക്കാം. ലേശം വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ മഷ്റൂം വെന്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഗരം മസാലയും കൂടി ചേർക്കാനുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അതിനകത്തേക്ക് കാഷ്യൂനട്ട് പേസ്റ്റാക്കി വെച്ചത്, 6-7 കാഷ്യൂനട്ട് ഉണ്ട്, വെള്ളത്തിൽ കുതിർത്ത് പേസ്റ്റാക്കിയതാണ്. നമുക്ക് ഇതിന് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഗ്രേവി തിക്കായിട്ടുണ്ട്. ഇനി നമ്മളിത് ഓഫ് ചെയ്ത് ചൂടാറും ഇനിയും തിക്കാവും. നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ്. ചപ്പാത്തിയുടെ കൂടെ പ്രത്യേകിച്ച് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.